അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഏത് നിമിഷവും ഇപ്പോൾ അധികാര ഭ്രഷ്ടനാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയം ഉറപ്പായിരിക്കുന്നു. അവിശ്വാസ പ്രമേയത്തിൽ ഇന്ന് ചർച്ച ആരംഭിക്കുകയാണ്. ഷെഹബാദ് ഷെരീഫിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഹരീഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി നൽകും. ഹരീഷ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മുത്താഹിദ കോമി മൂവ്മെൻ്റ് അടക്കമുള്ള പാർട്ടികൾ ഇമ്രാൻഖാനുള്ള പിന്തുണ പിൻവലിച്ചുകൊണ്ട് പ്രതിപക്ഷ നിരയിലേക്ക് വരുന്നത്. ഇപ്പോൾ തന്നെ അധോസഭയിൽ ന്യൂനപക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഇമ്രാൻ സർക്കാർ. ഇന്ന് ഈ ചർച്ച അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ്? ഇന്ന് ഈ അവിശ്വാസ പ്രമേയം അത് പാസ്സാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും? ദിവിഷ്, ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ പതനം ഉറപ്പായിരിക്കുന്നു. എന്തായാലും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വീഴുമെന്നാണ് എല്ലാ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ തന്നെ നേരെ ദിവിഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുത്താഹിദ ഗാമി മൂവ്മെൻറ്റ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവർക്ക് ഏഴ് അംഗങ്ങളാണുള്ളത്. അവർ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ എന്തായാലും പൂർണ്ണമായി തന്നെ ഒരു പതനം ഇമ്രാൻഖാൻ ഉണ്ടായി എന്ന് ഉറപ്പായി പറയാൻ വേണ്ടി സാധിക്കും. 342 പേർ അടങ്ങുന്ന ദേശീയ കൗൺസിൽ തന്നെ 172 പേരുടെ പിന്തുണ വേണം. അത് ആ 172 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നത് ഇതുവരെ ഈ പറയുന്ന മുത്താഹിദ ഗാമി മൂവ്മെൻ്റ് അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു. പക്ഷേ അവർ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ എന്തായാലും അദ്ദേഹം താഴെ വീഴുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ ഞായറാഴ്ചയാണ് ഈ അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. എന്ന് അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച നടക്കും? അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം രാജിവെക്കുമോ എന്നാണ് ലോക രാഷ്ട്രമെല്ലാം തന്നെ ഉറ്റുനോക്കുന്ന കാര്യം. അദ്ദേഹം രാജിവെക്കില്ല, അവസാന നിമിഷം വരെ അദ്ദേഹം പോരാടുമെന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പിലുള്ള വാർത്താ വിതരണ മന്ത്രി ഇന്നലെ വ്യക്തമാക്കുന്നു. അവസാന നിമിഷം വരെ അദ്ദേഹം പോരാടുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അദ്ദേഹം നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് പിന്തുണയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ, പി ടി ഐയിലുള്ള വ്യക്തികൾ പോലും 24 പേർ വിമതർ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് പുറമേ തന്നെയാണ് ഇപ്പോൾ മുത്താഹിദ പാർട്ടിയുടെ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തന്നെ പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അവർ അടുത്ത പ്രധാനമന്ത്രിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നീക്കുകയാണ്. നിലവിൽ അവിടെ ഈ പറയുന്ന PPPയും PML ചേർന്ന് തന്നെ ഒരു സഖ്യം രൂപീകരിക്കുന്നു. അവർ അടുത്ത പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. ദിവിഷ്. ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ പ്രതിഷേധങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അധികാരത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇന്ന് മുതൽ അതിൻ്റെ ചർച്ച ആരംഭിക്കണം. അപ്പോഴുമൊക്കെ ഇമ്രാൻഖാൻ ആവർത്തിക്കുന്നത് തനിക്കെതിരായ ഒരു ഗൂഢാലോചന, അത് വിദേശ ശക്തികളുടെ ഭാഗമായി ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് ഇമ്രാൻഖാൻ്റെ ആരോപണം. ഇനി നമുക്ക്